നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മാസത്തെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് തുടക്കമാവുകയാണ്. അർജൻറ്റീന നാളെ ഓസ്ട്രേലിയയുമായിട്ട് ചൈനയിൽ വെച്ച് ഏറ്റുമുട്ടുന്നുണ്ട്. ബീജിംഗിൽ വെച്ച് വൈകിട്ട് ഇന്ത്യൻ സമയം 5:30 അർജൻറ്റീന വേഴ്സസ് ഓസ്ട്രേലിയ മത്സരമുള്ളത്. ഈ മത്സരത്തിനുള്ള ട്രോഫി ഇപ്പോൾ വലിയ ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുകയാണ്. സാധാരണ ട്രോഫിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ട്രോഫിയുടെ മുകൾ ഭാഗം ഇങ്ങനെ കറങ്ങുന്ന തരത്തിലുള്ള വീഡിയോകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഉരുണ്ട ഭാഗമുണ്ട്. അതിൽ അർജൻറ്റീനയുടെ ഫുട്ബോൾ അസോസിയേഷൻ്റെ ആ എംബ്ലമൊക്കെ കുത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ട്രോഫിയാണ്. ആ ട്രോഫിയുടെ മുകൾ ഭാഗം കറങ്ങുന്നു. സാധാരണ നമ്മൾ അങ്ങനെയുള്ള ട്രോഫി കാണാറില്ല. ഒരു പക്ഷേ ചൈനയിലൊക്കെയുള്ള ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തതായിരിക്കണം. പിന്നെ നമുക്കറിയാവുന്ന പോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ചൈനക്കാർ വളരെ മിടുക്കരുമാണല്ലോ. എന്തായാലും ആ ട്രോഫി വളരെ കൗതുകകരമാണ്. നമ്മളതിൻ്റെ വീഡിയോ നമ്മുടെ ഈ വീഡിയോയിൽ ചേർക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വന്നേക്കാം. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഏതായാലും കൗതുകകരമായ ട്രോഫിയാണ്. ഈ മത്സരം കളിക്കാൻ ലിയോ മെസ്സി ഉണ്ടാകും. അദ്ദേഹം ആദ്യ ഇലവനിൽ തന്നെ കളിക്കും എന്ന് TYC സ്പോർട്സിനെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം അവരുടെ രണ്ടാമത്തെ മത്സരം ജക്കാർത്തയിൽ വെച്ചിട്ട് ഇന്തോനേഷ്യക്കെതിരെ 19-ാം തീയതിയാണ്. ആ മത്സരത്തിന് ലിയോ മെസ്സി ഉണ്ടാവില്ല. ചൈനയിൽ നിന്ന് മെസ്സി ടീം ക്യാമ്പ് വിട്ട് നേരെ അർജൻറ്റീനയിലേക്ക് പറക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അദ്ദേഹം വെക്കേഷനിലേക്ക് പോവുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.